വർത്തമാനകാലത്ത് ചില ആളുകൾ രാവിലെ മുസ്ലിമാണ് പറയും, വൈകുന്നേരം മുസ്ലിമല്ല, ഞാൻ ഈ മതം കടിച്ചു കളയുകയാണെന്ന് പറയും. ചില ആളുകൾ വൈകുന്നേരം അവിശ്വാസിയായിരിക്കും, രാവിലെ അവർ മതം പുണരും. വർത്തമാനകാലത്ത് അത്തരം കാഴ്ചകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സംഭവങ്ങളും നമുക്ക് തരുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പിന്റെ പുലർച്ച നിങ്ങളുടെ മുന്നിൽ കാണുന്നില്ലേ എന്ന പ്രത്യേകമായ ഒരു സന്ദേശമാണ്. അന്ത്യനാളിനോടടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അധികരിക്കും. രാവിലെ വിശ്വാസിയായ ആൾ വൈകുന്നേരം അവിശ്വാസിയാകും. വൈകുന്നേരം അവിശ്വാസിയായിരുന്ന ആൾ രാവിലെ വിശ്വാസിയാകും. ഈ മാറ്റങ്ങൾ നിരന്തരമായി അന്ത്യനാളിന്റെ അടുത്ത് സംഭവിക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് ലോകത്തെ അറിയിച്ചിട്ടാണ് യാത്രയായിട്ടുള്ളത്. അപ്പോഴും നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള കാഴ്ചയാണിതെല്ലാം നമ്മുടെ മുമ്പിൽ തെളിയുന്നത് എന്നൊരു വിശ്വാസിക്ക് സമാധാനമാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ. കൽബ് കൊണ്ടുള്ള ബോധ്യം കേവലം ഉണ്ടെന്ന് വാദിച്ചാൽ പോരാ. നമ്മുടെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അല്ലാഹുവിനോട് മഹബ്ബത്ത് വേണം. നമ്മുടെ ഉമ്മയോട് നമുക്ക് സ്നേഹമുള്ളത് നമുക്ക് ജന്മം നൽകിയവരാണ്, നമ്മെ പ്രസവിച്ചവരാണ്. ഉപ്പയോട് നമുക്കുള്ള സ്നേഹം നമുക്ക് ജന്മം നൽകിയവരാണ്, നമ്മെ പരിപാലിക്കുന്നവരാണ്, വേണ്ടതെല്ലാം നമുക്ക് ചെയ്തു തരുന്ന പ്രത്യക്ഷത്തിലെ സാന്നിധ്യമാണ്. എന്നാൽ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവൻ ആരാണ്? ജല്ലശനു തബാറക വ തആല, ഔദാര്യവാനായ സർവാധിപതിയായ അല്ലാഹു ജല്ല ജലാലുഹു, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് നമ്മുടെ കൽബിൽ ആ റബ്ബിനോട് അങ്ങേയറ്റത്തെ ഒരു മഹബ്ബത്ത് വേണം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൽ ലില്ലാഹ്,